ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനോത്സവം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ പുറത്തിറങ്ങി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായി സഹകരിച്ച് സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി ഈ വർഷവും വായനോത്സവം സംഘടിപ്പിക്കുന്നു സ്കൂൾ തലം താലൂക്ക് തലം ജില്ലാതലം തലം എന്നിങ്ങനെയാണ് മത്സരം നടത്തുക സ്കൂൾ തലത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എഴുത്തുപരീക്ഷ നടത്തുന്നതാണ് ഇതിൽ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് താലൂക്ക് തലത്തിൽ മത്സരിക്കാം ഹൈസ്കൂൾ തലത്തിൽ മത്സരം നടത്തുന്നത് സെപ്റ്റംബർ ഏഴിനും ഗ്രന്ഥശാലാതലത്തിൽ സെപ്റ്റംബർ പത്തിനും താലൂക്ക് തലത്തിൽ ഒക്ടോബർ എട്ടിനും തലത്തിൽ ഒക്ടോബർ ഇരുപത്തെട്ടിനും തലത്തിൽ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലുമാണ് മത്സരം നടത്തുക താലൂക്ക് തലത്തിലെ ആദ്യ സ്ഥാനക്കാർക്ക് ജില്ലാതലത്തിൽ പങ്കെടുക്കാവുന്നതാണ് ജില്ലാതല മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിലും പങ്കെടുക്കാം താലൂക്ക് തലത്തിലും ജില്ലാതലത്തിലും എഴുത്തു പരീക്ഷയായിരിക്കും സംസ്ഥാന തലത്തിൽ ക്വിസ് മത്സരവും എഴുത്തു പരീക്ഷയും ഉണ്ടാകും അതോടൊപ്പം ഓറൽ പരീക്ഷയും ഉണ്ടാകും താലൂക്ക് തലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ക്യാഷ് അവാർഡും ആദ്യത്തെ പത്ത് സ്ഥാനക്കാർക്ക് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം നാലായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടി പഠിക്കുന്ന സ്കൂളിനും അതുപോലെ അംഗമായ ലൈബ്രറിക്കും ട്രോഫി നൽകുന്നതാണ് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് ഇരുപത്തി രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും നൽകും സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും ഒന്നാം സ്ഥാനം നൽകുന്ന വിദ്യാർത്ഥിക്ക് പതിനായിരം രൂപയും അതിനോടൊപ്പം സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും അഖില കേരള വായനോത്സവത്തിനായി കൗൺസിൽ എട്ട് പുസ്തകങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകം മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ജൂൺ എന്നീ ലക്കങ്ങൾ സ്കൂൾ തല മത്സരം മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ തലത്തിലുള്ള മത്സരം നടത്തേണ്ടത് സ്കൂൾ അധികൃതരാണ് ഓരോ ക്ലാസ് തിരിച്ച് മത്സരം നടത്തി അതിലെ വിജയികളെയാണ് സ്കൂൾ തല മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക